superstar Rajinikanth, who is basking on the success of his latest release, Jailer, is of course in Lucknow, Nathalaiva, as he is popularly known. I recently saw a video of Amitabh Bachchan. Hi friends, welcome back to my channel. എന്തുകൊണ്ട് വിശേഷം, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു. നമ്മൾ അന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് സൂപ്പർസ്റ്റാർ രജനീകാന്ത് മീറ്റിംഗ് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് സി എമ്മിനെ പോയി കണ്ടിട്ടുള്ള ഒരു ചെറിയ ഒരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി സംബന്ധിച്ച്, ഇതൊന്നും വലിയ കാര്യം അല്ലെങ്കിൽ കൂടി നമ്മളിങ്ങനെ റിയാക്ഷൻ ചാനലൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനാണ് റിയാക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇതത്ര റിലവൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ജസ്റ്റ് ഇന്നത്തെ ഡിസ്കഷനിലൊക്കെ നടക്കുന്ന ഒരു കോൺട്രവേഴ്സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നത്. യോഗി ആദിത്യനാഥിനെ രജനീകാന്ത് പോയി കണ്ടു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു ഈ കാര്യം? കാണുന്നത് മാത്രമല്ല, അവിടെ ചെന്ന് യോഗിയുടെ കാല് തൊട്ടു നമസ്കരിച്ചു. നമസ്കരിച്ചതല്ല, കാല് തൊട്ടു. ആൾ ചെന്ന സമയത്ത് യോഗി ആദിത്യനാഥിൻ്റെ റെസിഡൻസ് പോയിട്ടാണ് കണ്ടത്. അവിടെ ചെന്ന സമയത്ത് ഇയാൾ ജസ്റ്റ് കാല് തൊട്ടിട്ട് ആ ബൊക്കെ വാങ്ങിക്കുന്ന ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി. സംഭവം ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ഇത് ജയിലർ മൂവി പ്രൊമോഷൻ എന്തോന്ന് പ്രൊമോഷൻ, അതെ, ജയിലർ മൂവിയുടെ പ്രൊമോഷൻ, അവിടുത്തെ റിലീസും ഉത്തർപ്രദേശ് റിലീസ് റിലേറ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച അവിടെ ഉണ്ടായതും അതിന് ഭാഗമായിട്ട് നടന്നിട്ടുള്ളൊരു ആക്ടാണ് സംഭവം. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോയി ഈ ഒരു യോഗിയുടെ കാല് തൊട്ടതോടുകൂടി സംഭവം ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ട് തമിഴന്മാർക്കിടയിൽ, കേട്ടോ. അതൊരു വിഭാഗം പറയുന്നത് വെച്ചാൽ, സൗത്ത് ഇന്ത്യനെ കംപ്ലീറ്റായിട്ട് രജനീകാന്ത് അപമാനിച്ചു ഇങ്ങനെ കാല് തൊട്ടതിൽ എന്നുള്ളൊരു കോൺട്രവേഴ്സി അവിടെ നിലനിൽക്കുന്നുണ്ട്. വീഡിയോ കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. Superstar Rajinikanth, who is basking on the success of his latest release, Jailer, is of course in Lucknow, Nathalaiva, as he is popularly known, visited Uttar Pradesh CM Yogi Adityanath's residence. This after the duo watched the movie Jailer together earlier. അതെ, രണ്ടുപേരും കൂടി ജയിലർ മൂവി വാച്ച് ചെയ്തതിന് ശേഷം യോഗിയുടെ റെസിഡൻസിൽ പോയിട്ട് രജനീകാന്ത് അവിടെ ചെന്ന സമയത്ത് ഒന്ന് കാല് തൊട്ട് ഇതാക്കി. ഇത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മുടെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അത്രേ ഉള്ളൂ. രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നമ്മൾ അറിയുന്നിടത്തോളം രജനി സാർ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് സീൻ, ലൈക്ക് യു നോ, ഇത്രയധികം നമ്മൾ ഈ മീഡിയയിലൂടെ കാണുന്ന പ്രകാരം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇതിന് മുന്നേയും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രജനി സാർ കാല് തൊട്ടിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് കണ്ടൊരു സംഭവമാണ് അമിതാഭ് ബച്ചന്. ഞാൻ ആ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അമിതാഭ് ബച്ചനെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞതിന് ശേഷം കാല് തൊട്ടിട്ട് വന്നിക്കുന്നൊരു ഒരു ചെറിയ സീൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസും പലരും പലരുടെ കാലുകൾ തൊട്ട് വന്നിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഇവിടെ ഇത് കോൺട്രവേഴ്സി ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥാണ്. യോഗിയുടെ പോളിറ്റിക്സും രജനീകാന്തിൻ്റെ പോളിറ്റിക്സും, ഈ ഒരു പൊളിറ്റിക്സ്, അതായത് പിന്നെ ഈ ഇത് സംസാരിക്കുന്നവരുടെ ഇടയിലുള്ള ഈ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായി വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, തന്നെക്കാളും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് യോഗി. ഒരു വിഭാഗം പറയുന്നത് യോഗിയുടെ കാല് തൊട്ട് വന്നിച്ച് ശരിയായില്ല. മറ്റേ വിഭാഗം പറയുന്നുണ്ട് യോഗി, അതായത് യോഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി അനുഭാവികൾ പറയുന്നുണ്ട് യോഗി എന്ന് പറഞ്ഞാൽ ഒരു സെയിൻ്റാണ്, ഒരു സന്യാസിയാണ്, ആൾ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ അത് തൊട്ട് തോന്നുന്നതുകൊണ്ട് അത്രയും രജനീകാന്തിന് ആളുടെ വലിപ്പം മനസ്സിലായി. സോ ഹീ ഈസ് വെരി ഹംബിൾ, ആൾ അത്രയും ആൾക്കാരെ മനസ്സിലാക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം മറുവിഭാഗം വേറെയും നടക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ കോൺട്രവേഴ്സി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഒരാളെന്ത് ചെയ്യണം എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ രജനിയുടെ മനസ്സിൽ, പുള്ളിയുടെ മനസ്സിലെന്താ ഉണ്ടായിരുന്നു അറിയില്ല. പുള്ളി അത്രയും ഹമ്പിളായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് ആ ഒരു സ്പോൺടേനിയസ് ആക്ടായിട്ടാണ് എനിക്ക് ആ ഒരു ചെറിയ ക്ലിപ്പെന്ന് മനസ്സിലായത്. ഇത് ഇത്ര വലിയൊരു കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സംഭവം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ, നമ്മൾ ഈ രജനി മൂവീസൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് കാണാം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നുള്ള എഴുതല്ലേ, അത് തമിഴ്നാട്ടിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇത് പ്രകാരം. അതായത് പല പേരുകളിലാണ് അവിടെ അറിയപ്പെടുന്നത്. അതായത് ഇളയ ദളപതി, മക്കൾ സെൽവൻ, പിന്നെ ചിയാൻ വിക്രം, അല്ലെങ്കിൽ ഉലക നായകൻ, അത് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർ രജനി അല്ലേ. അപ്പോൾ ഇതിലിടയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ശരത്കുമാർ വാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ സമയത്ത് ആണ് പറയുന്നത്, ഈ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് വിജയ്, ഇളയ ദളപതി വിജയ് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരും, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ദളപതിക്കും കൂടി, അത് ഇളയ ദളപതിക്കും കൂടി, വിജയിനും കൂടി കൊടുക്കണം എന്നുള്ളൊരു
ഒരു ചെറിയൊരു സംഗതിയും കൂടി തമിഴ്നാട്ടിൽ കുറച്ച് ആൾക്കാർ വിജയ് ഫാൻസ് കുറച്ച് പേര് അതും കൂടി പറയുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പദവിക്ക് അർഹമായത് അല്ലെങ്കിൽ നിൽക്കുന്നത് രജനീകാന്ത് മാത്രമല്ല, അവിടെ ഇളയ ദളപതിയും കൂടി ഉണ്ട് എന്നുള്ളത്. അതിപ്പോൾ ഈഴായിട്ട് സത്യരാജൻ്റെ ഒരു ചെറിയ റിമാർക്കും കൂടി അതിൽ വന്നിരുന്നു. അത്രേ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്കും പല പേരുകളുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ, അത് രജനീകാന്ത് ആണെന്നുള്ളത് ഇതേ അഭിപ്രായം തന്നെയാണ് പ്രഭു പറഞ്ഞിട്ടെന്നുള്ളത് ഞാൻ ചില ഓൺലൈനിലൊക്കെ വായിച്ചുട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഈ ഒരു സൂപ്പർ സ്റ്റാറിന് ഇത് പദവി, അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു ജയിലർ മൂവി റിലേറ്റഡ്, ജയിലർ മൂവിയുടെ വേറൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ പിന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതിന് ഭയങ്കര വയലൻസാണ് പടത്തിൽ അല്ലേ, ഭയങ്കര ടോപ്പ് വയലൻസാണ്, കണ്ടവർക്കറിയാം. അപ്പോൾ അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മദ്രാസ് ഹൈക്കോർട്ടിൽ ഒരു ഹർജിയും കാര്യങ്ങളൊക്കെ ചെന്നു എന്നുള്ളൊരു ന്യൂസ് കണ്ടു കേട്ടോ. ഞാനെൻ്റെ പേഴ്സണലി എനിക്ക് ഇത്ര പറയുള്ളൂ, പടം ഭയങ്കര വയലൻസാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ PG-15 എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പാരൻ്റൽ ഗൈഡൻസ് 15 അല്ലെങ്കിൽ 13 മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവരൊന്നും അങ്ങനെ ഇതുപോലെ വയലൻസുള്ള മൂവീസിൽ പടങ്ങൾക്കൊന്നും ഗൾഫിനവിടെ ദുബായിൽ സമ്മതിക്കില്ല, UAE സമ്മതിക്കില്ല, കുട്ടികൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഒരുവിധം എല്ലാവരും പടം കണ്ടു കഴിഞ്ഞു അല്ലേ, എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു എ സർട്ടിഫിക്കറ്റ് ഷുഡ് ഹാവ് ബീൻ ഗിവൻ ലോങ് ബിഫോർ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊരു ഭാഗത്ത് കോൺട്രവേഴ്സി നിൽക്കട്ടെ. ഇനി കമ്മിങ് ബാക്ക് ടു ദി ഈ ഇഷ്യൂ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വേറൊരു സംഭവം കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട്, കമൽ ഹസൻ്റെ ഒരു സംഗതി. നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്നറിയില്ല, ഈ കാല് തൊട്ട് ഇതാക്കണ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കമൽഹാസൻ ഫാൻസ്, അതായത് മറ്റുള്ള ഭാഗത്ത് രാഷ്ട്രീയം തന്നെയാണ് മെയിനായിട്ട്, മറുഭാഗത്തുള്ള കമൽഹാസൻ ഫാൻസ് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് കമൽഹാസൻ ഒരു സ്റ്റേജിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ദൈവതുല്യനായിട്ടുള്ളൊരു വ്യക്തി, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. തമിഴ് ആക്ച്വലി കമൽഹാസൻ തമിഴ് കേൾക്കാൻ തന്നെ ഒരു രസമാണല്ലോ. അപ്പോൾ ഈ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ സാക്ഷാൽ ദൈവത്തെ കൊണ്ട് നിർത്തിയാൽ പോലും ഞാൻ കുമ്പിടില്ല, ഞാൻ ക്ഷയിക്കാൻ്റെ കൊടുക്കുള്ളൂ, ഞാൻ അത് കുമ്പിടില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിത് ഈ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് ചോദിക്കും. എന്നിട്ട് ചെറിയൊരു ക്ലിപ്പിംഗ് ഞാൻ ജസ്റ്റ് ആ ക്ലിപ്പിംഗ് കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. നാളേക്ക് ഏതാവും ഒരു മന്ത്രശക്തിയുള്ള സ്വാമിയാർ മഹാഗണം പുരട്ടിയവർ ഒരു ദൈവത്തെ കൊണ്ട് നിർത്തി വിട്ടാൽ കൈകുലിക്ക് വരവേർപ്പേൻ കുമ്പിടമാട്ടേൻ. അതാണ്, അതായത് ദൈവശക്തിയുള്ള ഒരു വ്യക്തി ആരെങ്കിലും ദൈവത്തെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കുമ്പിടമാട്ടേൻ ഓക്കെ, കൈ കൊടുത്ത് വരവേൽക്കുന്നു തമിഴ് ഓക്കെ. ഇത് കമൽഹാസൻ പറഞ്ഞുകൊണ്ടൊരു വിഭാഗം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഗതിയും കൂടി ഉണ്ട്, വേറൊരു ഫോട്ടോ. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് ആരുടെ മുന്നിലും മുട്ട് വളയ്ക്കാത്ത ഉലക നായകൻ എന്താല്ലേ എന്ന് വെച്ചിട്ട് കമൻറ്റ് വെച്ചിട്ട് കമൽഹാസൻ ആരെയോ ഒരാളെ കാല് തൊട്ട് വന്നിക്കുന്ന ഫോട്ടോ, പിന്നെ എന്താ പറയുക, കരുണാനിധിൻ്റെ മുന്നിൽ കുമ്പിടുന്ന ഫോട്ടോ, ഒരാളെ തല കഴിച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ. സംബന്ധിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമാണ് മെയിനായിട്ട്. ഇതിൽ ബന്ധിച്ചാൽ BJP അപ്പുറത്ത് മറ്റവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഏറെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കണം തോന്നി. പിന്നെ ഇപ്പോൾ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിലുള്ളൂ, ആരെങ്കിലും കാല് തൊട്ട് വന്ദിക്കുകയെ തിരിച്ചതൊക്കെ കെട്ടിപ്പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതൊക്കെ അവരവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് അല്ലേ. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ്, ഒരാൾ ചെയ്യുന്ന കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പിന്നെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി നടക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അയാൾ ഇങ്ങനെ ഒരു സംഭവം, രജനീകാന്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിന് കുറേ ആൾക്കാർ ചർച്ച ചെയ്തെന്ന് വെച്ചാൽ രജനീകാന്തിനെ സംബന്ധിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് അടുത്തൊരു ഡിസ്കഷനായിട്ട് പോകും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ. നമുക്കൊരു ടോപ്പിക്കാണ് അല്ലേ, നമുക്കൊരു കോണ്ടൻ്റ് ആണ്, എല്ലാവർക്കും ഒരു കോണ്ടൻ്റ് ആണ്, സോഷ്യൽ മീഡിയ ആണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നത്, നിങ്ങളും ഞാനും ആ ഒരു ഇതിൻ്റെ ഭാഗവാക്കാണ് സത്യം അല്ലേ. പിന്നെ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വേറൊരു വിഭാഗം ഷാറൂഖ് ഖാൻ്റെ കേസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഷാറൂഖ് ഖാൻ മമതയുടെ കാല് തൊട്ടിരുന്നു. അപ്പോൾ ഇതിലെന്താ സംഭവം ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാം പൊളിറ്റിക്സ് കണ്ടിട്ട് വലിച്ചു വാരി ഇടയ്ക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ദയവ് ചെയ്ത് പറയാം കേട്ടോ, നിങ്ങളെന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്താൽ നമുക്ക് വളരെ സന്തോഷമാണ്, കാരണം അത് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ഐക്കണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ. അപ്പോൾ ഇത്രതന്നെയുള്ള വീഡിയോ, അടുത്ത ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കേസിൽ എന്നെ പല ടോപ്പിക്സ് റിയാക്ഷൻ വേണ്ടിയിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.